എക്സിറ്റ് പോൾ വിശ്വാസയോഗ്യമല്ലെന്ന് എൽ ഡി എഫും യു ഡി എഫും. 2014 2019 ഉണ്ടായ മോദി തരംഗം ഇത്തവണയില്ലെന്ന് എ കെ ബാലൻ. സർവേ ഫലങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് ഇ പി ജയരാജൻ. കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ജെ പിക്ക് നാളെ കൂടി സന്തോഷിക്കാമെന്ന് കെ മുരളീധരൻ. പോലീസുകാർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ചങ്ങാത്തം കൂടുന്നതിൽ ജാഗ്രത വേണം, പ്രവർത്തനം സുതാര്യമായിരിക്കണമെന്നും മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിലേക്കെന്ന പ്രചാരണം തള്ളി അഹമ്മദ് ദേവർകോവിൽ. നുണപ്രചാരണം നടത്തുന്നത് ഐ എൻ എൽ പുറത്താക്കിയവർ. എന്നെ തകർക്കാൻ, എന്റെ ഇമേജിനെ തകർക്കാൻ എന്റെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാനെന്തിന് വേറെ പാർട്ടി പോകണം? എന്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും വേണമെങ്കിൽ മുസ്ലിം ലീഗുകാർക്ക് ഇങ്ങോട്ട് വരാനുള്ള വാതിൽ ഞങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ ഗതികിട്ട പ്രേതങ്ങളെന്ന ഐ എൻ എൽ. ദേവർകോവിലിന് മുന്നണിയിലുള്ള സ്വീകാര്യത ചിലരുടെ ഉറക്കം കെടുത്തുന്നുവെന്ന് ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കം. ആദ്യാക്ഷരം കുറിക്കാൻ 3 ലക്ഷത്തോളം കുട്ടികൾ. പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ മന്ത്രി. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഫീസ് ഘടന ഏകീകരിക്കുമെന്ന് മന്ത്രി. അരുണാചൽ പ്രദേശിൽ ബി ജെ പിക്ക് തുടർ ഭരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്നു. സിക്കിമിൽ 2-ാം വട്ടവും ക്രാന്തികാരി മോർച്ച. 21 ദിവസത്തെ ഇടക്കാല ജാമ്യത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിൽ.